സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാനി. ഇന്ന് സങ്കീർത്തനം 24. ദൈവിക നിയമം തോറായി ആധാരമാക്കി ദൈവിക ക്രമത്തെ ഗ്രഹിക്കുന്ന ഒരു സങ്കീർത്തനമാണിത്. നിയമം നോമോസ് എന്നത് ഒരു കൂച്ചുവിലങ്ങല്ല, അത് ദൈവഹിതത്തിന് അനുരൂപമായ ജീവിതശൈലിയിലേക്ക് നമ്മെ വഴി നടത്തുന്ന ഒന്നാണെന്നും സ്നേഹത്തിൻ്റെ പൂർണ്ണതയിലേക്ക് എത്തിക്കുന്നുവെന്നും ഈ സങ്കീർത്തനം ഓർമ്മിപ്പിക്കുന്നു. ഈ ദൈവിക ക്രമത്തെ കണ്ടെത്തുന്നവർക്ക് നീതിപൂർവകമായി ദൈവത്തോടുള്ള അനുസരണയിൽ പുലരുക എന്നത് ആത്മസന്തോഷം പകരുന്ന കാര്യങ്ങളാണ്. അല്ലാത്തവർക്ക് ജീവിതവും ദൈവിക നീതിയും നിയമവുമെല്ലാം ക്രമമില്ലാത്ത അലങ്കോലങ്ങളും അലംഭാവവും അക്രമവും അസമാധാനവുമായിത്തീരുന്നു. നാം നാഗരികതയുടെയും ആധുനിക സാമൂഹിക വളർച്ചകളിലും മുന്നേറുമ്പോൾ അതോടൊപ്പം നാം ഇത്രനാൾ കേട്ടുപരിചയിച്ചിട്ടില്ലാത്ത നിരവധി കുറ്റകൃത്യങ്ങളും പെരുകി വരുന്നത് ശ്രദ്ധിക്കുന്നുണ്ട്. ഇരുത്തം എന്ന പ്രൊഫഷണൽ രീതിയിലുള്ള കുറ്റകൃത്യങ്ങളും കുറ്റകൃത്യങ്ങളുടെ ജീവിതശൈലിയും വ്യാപകമാകുകയാണ്. സാമൂഹ്യ ശാസ്ത്രജ്ഞരായ എമിൽ ഡർഖെയും റോബർട്ട് മെർട്ടൺ തുടങ്ങിയവർ ഈ അപചയം, വഴിപിഴയെ, ഡീവിയൻസ്, നിയമരാഹിത്യത്തിന്റെ അനോമി ഫലമായിട്ടാണ് അവതരിപ്പിക്കുന്നത്. സമൂഹത്തിൽ നിലവിലുള്ള നിയമങ്ങളും ചിട്ടകളും ചട്ടങ്ങളും ചിലർക്ക് ദഹിക്കുക എളുപ്പമല്ല. അതിനാൽ അത്തരക്കാർ അതിനോട് പലതരം നിഷേധങ്ങളും അപകടകരമായ പ്രതികരണങ്ങളും കാഴ്ചവെക്കുന്നു. ഈ ഒരു സാമൂഹിക വിചാരത്തിൽ നിന്നുകൊണ്ട് ഇന്നത്തെ ധ്യാനത്തിലേക്ക് നമുക്ക് കടക്കാം. ഇന്നലെ നാഥൻ താൻ മൂലം ഉളവാകുന്ന വിഭാഗീയതകളെക്കുറിച്ച് ഡിവിഷൻസ് സംസാരിക്കുകയായിരുന്നു. തന്നെ സ്വീകരിക്കുമ്പോൾ മറ്റു പലതിനോടും നമുക്ക് ഇടറേണ്ടി വരുമെന്നതിനാൽ അതിൽ നിന്ന് സംഘർഷങ്ങളും അശാന്തിയും ഉളവാകുന്നു. ഈ വിഭാഗീയത, ഡിവിഷൻസ് എന്നത് യഥാർത്ഥത്തിൽ അനുരഞ്ജനം, റിക്കൺസീലിയേഷന്റെ വിപരീതമാണ്. ദൈവത്തോടും മനുഷ്യരോടും അനുരഞ്ജനപ്പെടാനാകാത്ത അവസ്ഥ. അതുകൊണ്ടാണ് ഇന്ന് ശ്ലീഹ എഫേസ്യർ 4:1-6 വരെ ആത്മാവിലുള്ള ഐക്യത്തെക്കുറിച്ച് പഠിപ്പിക്കുന്നത്. സമാധാനത്തിന്റെ ബന്ധത്തിൽ രൂപപ്പെട്ട ഐക്യം, ഇൻ ദ ബോണ്ട് ഓഫ് പീസ്. ഇന്നലെ ഐക്യമില്ലായ്മയും സമാധാനമില്ലായ്മയും നാം കണ്ടെങ്കിൽ ഇന്നിതാ ഐക്യത്തിൻ്റെയും സമാധാനത്തിൻ്റെയും നിദാനമായ പരിശുദ്ധാത്മാവിലേക്ക് നമ്മുടെ ശ്രദ്ധ ക്ഷണിക്കപ്പെടുകയാണ്. ദൈവത്തെ മറന്നുകൊണ്ട്, നന്മയെ വെടിഞ്ഞുകൊണ്ട് നാം മറ്റുള്ളവരുമായി സമാധാനം സ്ഥാപിക്കാമെന്ന് കരുതി നടത്തുന്നതൊക്കെയും അനുരഞ്ജനമല്ല, നീക്കുപോക്കുകൾ മാത്രമാണ്, കോംപ്രമൈസ്. അത് നീതിയോ സമാധാനമോ പകരില്ല. ആത്യന്തികമായി ദൈവം അതൊരു കപടനാട്യമായി മാത്രമേ കണക്കാക്കൂ. അതുകൊണ്ട് തന്നെ ശ്ലീഹ എന്ന് എടുത്തു പറയുന്നത് നമ്മുടെ ഉദാത്തമായ ദൈവിക വിളികളെക്കുറിച്ച് ശ്രദ്ധിച്ച് അതിനനുസരിച്ച് പ്രവർത്തിക്കാനാണ്. ദൈവവിളി എന്നത് തൻ്റെ പുത്രനുമായി താതാത്മ്യപ്പെടുത്താൻ നാഥൻ എല്ലായ്പ്പോഴും നമ്മെ ക്ഷണിക്കുന്ന ഒരു സ്വരമാണ്. 1 കൊരിന്ത്യർ 1:9, റോമർ 8:30 മാത്രമല്ല, അവിടുത്തെ രാജ്യത്തിലേക്കും മഹത്വത്തിലേക്കും നമ്മെ പങ്കുചേർക്കുന്ന ഒരു സ്വരവുമാണത്. 1 തെസ്സലോനിയർ 2:12. അതായത് നമ്മുടെ രക്ഷയ്ക്ക് ഉതകുന്ന കാര്യങ്ങൾ ദൈവം എല്ലാവിധ മുൻകൈയും എടുത്ത് ഇനിഷ്യേറ്റീവ്സ് നടപ്പിലാക്കി കഴിഞ്ഞു. നമ്മെ അവിടുത്തെ ഭവനത്തിൽ എന്ന പോലെ ചേർത്ത് വെച്ചിരിക്കുന്നു. നമ്മുടെ മേൽ കൃപകൾ ചൊരിഞ്ഞിരിക്കുന്നു. നമുക്ക് അവകാശങ്ങൾ പകർന്നു തന്നിരിക്കുന്നു. ഇനി നാം അതിനോടൊക്കെ ഉത്തമമായ വിധത്തിൽ പ്രതികരിക്കുകയേ വേണ്ടൂ. അതുകൊണ്ട് തന്നെ നാം ദൈവത്തെ അനുസരിക്കുക എന്നത് ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത നന്മയെ ആധാരമാക്കി തന്നെയാണ്. ശ്ലീഹ ഈ ദൈവത്തിലുള്ള വിശ്വാസം ഇവിടെ പ്രഖ്യാപിക്കുന്നുണ്ട്. ഒരു വിശ്വാസ പ്രമാണത്തിൻ്റെ ശൈലിയിൽ, കൺഫെഷൻ ഓഫ് ഫെയ്ത്ത്. ഒരേ ആത്മാവ്, ഒരേ കർത്താവ്, ഒരേ ദൈവം. ആ അനുഭവത്തിലേക്ക് നമ്മെ ചേർത്ത് നിർത്തുന്ന ഒരേ വിശ്വാസവും ഒരേ മാമോദീസായും ഇതാണ് നമുക്കുള്ളത്. ഇന്നലെ നാഥൻ പറയുകയായിരുന്നു തനിക്ക് ഒരു മാമോദീസ മുങ്ങുവാനുണ്ട് എന്ന്. അത് പൂർത്തിയാകുവോളം ടെലയൂസ് താൻ അസ്വസ്ഥനാണ് എന്നും. ദൈവിക പദ്ധതിയോട് ക്രിസ്തുനാഥൻ എങ്ങനെ താതാത്മ്യപ്പെട്ടു, അനുസരണത്തോടെ ആ വഴി നടന്നു എന്നതിൻ്റെ ആത്മസമർപ്പണത്തിൻ്റെ വലിയൊരു രൂപകമാണ് അവിടുത്തെ മാമോദീസ എന്ന ഈ സൂചന. ദൈവത്തിൻ്റെ ഈ ഹിതം എന്നത് കൃത്യമായ ദൈവിക പദ്ധതിയുടെ ഭാഗമാണ്. അത് ക്രമമില്ലാതെ നടക്കുന്നതല്ല. അതുകൊണ്ട് തന്നെ അത് പൂർത്തിയാകുവോളം താൻ അസ്വസ്ഥനാണ് എന്ന് നാഥൻ പറയുന്നുണ്ട്. ടെലയോസ്, പൂർത്തീകരണം. നമ്മെ സംബന്ധിച്ച ദൈവികോദ്ദേശം നമ്മിൽ നിറവേറുന്നു എന്നതിൻ്റെ അർത്ഥമാണ് അതിനുള്ളത്. മാത്രമല്ല, അത് നമ്മുടെ ബലഹീനതയിൽ ദൈവം തൻ്റെ ശക്തി പൂർണ്ണമാക്കുന്നതിൻ്റെ അടയാളവുമാണ്. അതിലുമേറെ ക്രിസ്തുനാഥൻ കുരിശിൽ പറഞ്ഞ അവസാന വാക്യം ഓർത്താൽ എല്ലാം പൂർത്തിയായി എന്നാണ്. എനിക്കും നിനക്കും വേണ്ടിയാണ് അവനത് പറഞ്ഞത്. അതിനാൽ ഈ സ്നേഹത്തിൽ നിന്നാണ് നമ്മുടെ പരസ്നേഹം നാം പൂർത്തിയാക്കാൻ പഠിക്കേണ്ടത്. ഇന്നലെ നാം കണ്ടതുപോലെ വിശ്വാസം വഴി നാം സ്നേഹത്തിൽ വേരൂന്നിയും പണിതുയർത്തപ്പെട്ടവരുമായി മാറി. ആ സ്നേഹത്തിൻ്റെ പൂർണ്ണ വളർച്ച എന്നത് അപരനെ പുണരുമ്പോൾ മാത്രമാണ് സാധ്യമാകുന്നത്. അതുകൊണ്ടാണ് ഇന്ന് ശ്ലീഹ പറയുന്നത് സ്നേഹത്തിൽ പരസ്പരം താങ്ങുക എന്ന്. അതും എളിമയുടെയും ശാന്തതയുടെയും ദീർഘക്ഷമയുടെയും വഴികളിലൂടെ ആയിരിക്കണം. ഇന്നലെ താൻ തീയിടാൻ വന്ന കാര്യം നാഥൻ സംസാരിക്കുകയായിരുന്നു. തീ എന്നത് പരിശുദ്ധാത്മാവിൻ്റെ സൂചനയാണ്, ദൈവവിധിയുടേത് മാത്രമല്ല.
തൊട്ടു മുൻപേ നാം കണ്ടതുപോലെ ഇതേ പരിശുദ്ധാത്മാവാണ് നമ്മുടെ സമാധാനത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ഉറവ്. ഇന്ന് സുവിശേഷത്തിലും നാം കാണുന്നത് ദൈവത്തോടും സഹജരോടും നാം പാലിക്കേണ്ട അനുരഞ്ജനത്തെക്കുറിച്ചാണ്. ലൂക്ക 12:54-59 വരെ വേഗം അനുരഞ്ജനപ്പെട്ടുകൊള്ളുക എന്നാണ് ഇവിടെ ആഹ്വാനം. ഇന്നലെ നാഥൻ പറഞ്ഞതുപോലെ നാഥൻ നമ്മുടെ ഇടയിൽ വസിക്കുമ്പോൾ അതിൽ നിന്ന് ചില ഭിന്നതകൾ ഉളവാകുന്നുണ്ട്. നമ്മിൽ സംശയങ്ങളും വൈരുദ്ധ്യങ്ങളും വിരോധാവാസങ്ങളും കോൺട്രഡിക്ഷൻസ് ഉടലെടുക്കുമ്പോൾ നാം വിവേചനാശക്തി പ്രയോഗിക്കേണ്ടതുണ്ട് ശരിയായ പക്ഷം തിരഞ്ഞെടുക്കാൻ. ഇൻ ദ ഫേസ് ഓഫ് എ കോൺട്രഡിക്ഷൻ മേക്ക് എ ഡിസ്റ്റിങ്ഷൻ എന്ന് പറയാറുണ്ട്. നാഥൻ അത് തന്നെയാണ് നമ്മോട് പറയുന്നത്. കാലത്തിൻ്റെയും കാലാവസ്ഥകളുടെയും അടയാളങ്ങൾ വായിച്ചെടുക്കാൻ കഴിവുള്ള നമ്മെ നോക്കി നാഥൻ പറയുന്നു, എന്നിട്ടും ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത് എന്തെന്ന് നാം മനസ്സിലാക്കാത്തത് എന്തേ? നമ്മിൽ ആശങ്കയുണരുമ്പോൾ, സംഘർഷങ്ങൾ പുകയുമ്പോൾ, ഭിന്നതകൾ ഉടലെടുക്കുമ്പോൾ ദൈവത്തിൻ്റെ പക്ഷം എന്തെന്ന് തിരിയാത്തതെന്ത്? ശ്രദ്ധിക്കാത്തതെന്ത്? അനുവർത്തിക്കാത്തതെന്ത്? നാഥൻ നമ്മെ നോക്കി പറയുന്നു, ഇങ്ങനെയൊക്കെ ചെയ്യാത്ത പക്ഷം നാം വെറും കപടനാട്യക്കാരാണ് എന്ന്, നിഷേധികളും ദൈവത്തിൻ്റെ മുൻപിൽ തലകുനിക്കാതെ നിൽക്കുന്നവരുമാണെന്ന്.